Namaskaram. Welcome to Preeti's Recipes. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാബേജ് കൊണ്ടൊരു എലിശ്ശേരിയാണ്. അപ്പോൾ എലിശ്ശേരി മത്തങ്ങ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടതിന് മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാം. പിന്നെ ക്യാബേജിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഇല്ലേ, അതൊന്നും ഇല്ലാതെ നല്ല രുചിയോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ക്യാബേജ് വേണം, അതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഈ എടുത്ത ക്യാബേജിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പരിപ്പ്, നമ്മുടെ സാധാ സാമ്പാർ പരിപ്പില്ലേ, ആ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. തോവരപ്പരിപ്പ് എന്ന് പറയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ആ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ക്യാബേജ് കട്ട് ചെയ്തെടുത്തപ്പോൾ ഈ പാത്രത്തിനൊരു പാത്രം ഉണ്ടായിരുന്നു. ക്യാബേജ് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്. ഒരു 20 മിനിറ്റ് കൂടുതൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പരിപ്പ്. ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പരിപ്പ് കുതിർത്താനെടുത്തിരുന്ന വെള്ളമില്ലേ, അതങ്ങനെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ക്യാബേജാണ്, ക്യാബേജ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കാലോ അരയോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ ക്യാബേജൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും. പിന്നെന്താ, ഒരു 1/4 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം പരിപ്പ് കുതിർന്നത് കാരണം കൊണ്ടാണ് ഞാനന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ക്യാബേജിൻ്റെ, നമ്മുടെ കുക്കറിൽ നിൽക്കുന്ന ക്യാബേജിൻ്റെ ലെവലിൻ്റെ കുറച്ച് താഴെയായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഇടുന്നത്, നിങ്ങൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കൂടരുത് കേട്ടോ. എല്ലാം കൂടി നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിലൊക്കെ മതി, മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ മതി കേട്ടോ. ഇനി വേണ്ടത് 1 മുറിയുടെ പകുതി നാളികേരാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 സ്പൂണ് നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയുടെ ജാറിൽ നമുക്ക് ചതച്ചെടുക്കാം. അരച്ചെടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് ഒരു ചീഞ്ചട്ടി വയ്ക്കുക, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ നന്നായി ചൂടാവുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കൂടി ചതച്ച് വെച്ചിട്ടില്ലേ, ആ കൂട്ടും കൂടിയും ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. എലിശ്ശേരിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും തേങ്ങ നല്ല ചുവന്നിരിക്കില്ലേ, അതുപോലെ ഒന്ന് നന്നായി വറുത്തെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ എലിശ്ശേരി വെന്ത് കിട്ടും കേട്ടോ. ദേ നമ്മുടെ നാളികേരം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇപ്പിട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ ഇതിനൊരു കളർ കിട്ടാനും ഒരു മണത്തിനും വേണ്ടിയിട്ട് ഒരു ഇത്രയും കൂടി മുളക് പൊടി, നല്ല മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കളർ മതി എന്ന് വെച്ചെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ മുളക് പൊടിയും കൂടി ചേർത്ത് പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് വറുത്തെടുക്കാം. ദേ ഈ സമയം കൊണ്ട് കുക്കർ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ക്യാബേജും പരിപ്പും നന്നായി വെന്തിട്ടുണ്ട്. ക്യാബേജ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല കണ്ടോ, ഇതിങ്ങനെ ഒലർന്ന് കിടക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന നാളികേരക്കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് കറക്റ്റ് വേവാണ് നോക്കി നോക്കൂ. എന്താ ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് എലിശ്ശേരി തയ്യാറാക്കാം. ഇനി നമുക്കിത് നേരെ നമ്മൾ വറവിലേക്ക് കൊട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് ഈ അടുപ്പത്ത് കിടന്നിട്ടുണ്ട് ഒന്ന് വലിയിച്ചെടുക്കാം. അതല്ലാന്നുണ്ടെച്ചെങ്കിൽ കുക്കറിലേക്ക് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ചീഞ്ചട്ടിയിലേക്കുള്ളതേ ഉള്ളൂ നമ്മുടേത്, അതുകൊണ്ട് ചീഞ്ചട്ടിയിലിട്ടിട്ട് ഒന്ന് നന്നായി കൂട്ടി മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക. പിന്നെ ക്യാബേജ് എന്താ പറയുക, നിങ്ങൾക്ക് നല്ല കുറച്ചും കൂടി ഇങ്ങനെ മത്തങ്ങ എലിശ്ശേരി പോലെയൊക്കെ മെൽറ്റായി എന്താ പറയുക നന്നായി വെന്ത് കിട്ടണം എന്ന് വെച്ചാൽ ഒരു വിസിലും കൂടി അടുപ്പിക്കാം കേട്ടോ. എന്നിട്ട് എടുക്കാം.
എനിക്ക് പിന്നെ അങ്ങനെ അങ്ങോട്ട് വെന്തുടങ്ങണിൽ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വേവിനെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ക്യാബേജ് എലിശ്ശേരി റെഡിയായി. ഒരു 10-15 മിനിറ്റ്, പിന്നെ അത് കഷ്ണങ്ങൾ നുറുക്കാനുള്ളൊരു ടൈം, അതൊക്കെയാണ് നമുക്കിതിന് വേണ്ടുള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ക്യാബേജ് എലിശ്ശേരി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്.